ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ സ്പിരിച്വൽ ജേണി 11:11. അപ്പം നിങ്ങളുടെ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൺ. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റിലെ തന്നെ സയൻസ്, എല്ലാ സയൻസ് ഓൾ സയൻസ് റീഡിംഗ് ആണ്. എല്ലാ സയൻസും ഉണ്ട്. എനർജി മാത്രം റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. റീഡിങ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ആൻഡ് യെസ്, നമുക്ക് ഡേറ്റ്സ് നോക്കാം. 2, 6, 19, എഗെയിൻ 4 ഉണ്ടാവും, 7. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആവാം. ഒന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങളെ മാരേജ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലാസ്മേറ്റ്സ് മീൻസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലർക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലരുടെ കൈ കേസിലാണെങ്കിൽ നിങ്ങളുടെ, നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണാണ്. ഇപ്പോൾ നോക്കാണ്ട് നിങ്ങളെ ഡിസെപ്ഷൻ തന്നിട്ടുള്ള, നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പേഴ്സണാണ് നിങ്ങളെ മാരേജ് ചെയ്യാൻ പോകുന്നത് ചിലർക്ക്. ഓക്കെ ഓക്കെ, ഫോർ സിംഗിൾസിന് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ പേഴ്സണാണ്. ഇയാൾക്ക്, ഇയാൾ പറയുന്നതിലും കൂടുതൽ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളെ മാരേജ് ചെയ്യാൻ പോകുന്ന ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണാണ്, വളരെയധികം പ്രാക്ടിക്കൽ പേഴ്സണാണ്. മേ ബി ഈ ഒരു പേഴ്സൺ ബിസിനസ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടാവാം, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കായിരിക്കാം. ഈ ഒരു പേഴ്സൺ വളരെയധികം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്, ഫാദർ ഫിഗറാണ്, അതോറിറ്റേറ്റീവ് ഫിഗറാണ്. മേ ബി ഇയാൾ എന്തെങ്കിലും അതോറിറ്റേറ്റീവ് ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇയാളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ അണ്ടറിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ചിലർക്ക് ഇവരുടെ, നിങ്ങളുടെ ലവർ തന്നെയാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ. അവർ സെപ്പറേഷനിലായിട്ട് നിങ്ങളുടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട്. ചിലർക്ക് ആ ഒരു പേഴ്സൺ തന്നെയാണ് പാസ്റ്റിൽ നിങ്ങളെ ഓപ്ഷൻസും പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം. എന്നാൽ പ്രസൻറ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും, ഒരു ആക്ഷൻ ആയിരിക്കും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോലും ഇരിക്കാത്ത ആ ഒരു ടൈമിലായിരിക്കും ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ലവേഴ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ആവാം, മേ ബി ഇയാൾ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളെ മാരേജ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇയാൾ വളരെയധികം ലോയലാണ്, പ്രാക്ടിക്കലാണ്, മണി മൈൻഡാണ്, വളരെയധികം മണി മൈൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, സ്റ്റേബിൾ പേഴ്സണാണ്. മേ ബി നിങ്ങളുടെ ബോസ്സായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യം ഈ ഒരു പേഴ്സണോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരുടെ അണ്ടറിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ ബോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ കറൻ്റ്ലി ആ ഒരു വ്യക്തിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഈ ഒരു വ്യക്തി പാസ്റ്റിൽ അൺഡിസീസീവ് ആയിരുന്നു, പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടൊരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. ഫോർ ഓഫ് പാൻസ് ഈസ് ഓൾ അബൌട്ട് സ്റ്റെബിലിറ്റി, മാരേജ് കംപ്ലീഷനാണ്, മാരേജാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, മാരേജാണ് ഫോർ ഓഫ് പാൻസ്. രണ്ട് പാസ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലവറാണ്. ചിലർക്ക് ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിലായിട്ടുള്ളവർക്ക് നിങ്ങളുടെ ലവർ തന്നെയാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആവാം. ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങളും ഫാമിലിയും അല്ലെങ്കിൽ നിങ്ങളും കരിയറും രണ്ട് സിറ്റുവേഷൻസായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാതെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയാണ്. ഇയാൾ വളരെ പ്രാക്ടിക്കൽ പേഴ്സൺ ആണ്. ഓക്കെ, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ മിടുക്കനാണ്. സോ ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഫ്യൂച്ചർ സ്പൗസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാൻ പോകുന്നത്. ഓപ്ഷൻ, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ. ഓക്കെ, ആഫ്റ്റർ മാരേജ് നിങ്ങളും ഈ ഒരു പേഴ്സണും, മാരേജിന് ശേഷം നിങ്ങളും ഈ പേഴ്സണും എങ്ങോട്ടേലും മാറി താമസിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേ ബി മാരേജിന് ശേഷം നിങ്ങളും ഈ ഒരു പേഴ്സണും വേറെ ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോവോ, അതർ കൺട്രിയിലോ അതർ എവിടെയെങ്കിലും സ്റ്റേറ്റിലോ ഒക്കെ പോയി താമസിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടാവും ആഫ്റ്റർ മാരേജ്. ഓക്കെ, ഈ ഒരു പേഴ്സൺ വളരെയധികം ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ട്രാവലിനോട് കൂടുതലായിട്ടും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. റിലേഷൻഷിപ്പിലായിട്ടുള്ളവരാണെങ്കിൽ
നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കാം, കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി ആയിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമെന്ന് ഫ്യൂച്ചറിൽ. ഇവർ നിങ്ങളുടെ ഇവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഇവരെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ സിക്സ് സിക്സ് കാണുന്നുണ്ട്. ഹിയർ ഈസ് സിക്സ് ഓഫ് സോഴ്സ് ഉണ്ടാവും, സിക്സ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സിൻ്റെ കാർഡൊക്കെ സിക്സ് ആണ്. ഇത് സിക്സ് മീൻസ് സക്സസ് ആണ്. ഓൾസോ നമുക്കതറിയാം സക്സസ് ആണെന്ന്, കാരണം സൺ വന്നിട്ടുണ്ട്. സണ്ണ് സക്സസ് ആണ്, ന്യൂ ബിഗിനിങ് ആണ്, പോസിറ്റീവ് കാർഡാണ്. ഡക്കിലെ തന്നെ ഏറ്റവും പോസിറ്റീവ് കാർഡ് നമ്മുടെ സണ്ണാണെന്നറിയാം എല്ലാവർക്കും. സോ സക്സസ് ഓൾ അബൌട്ട് നിങ്ങളുടെ മാരേജ് ലൈഫ്. വളരെയധികം സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്, സക്സസ് ആയിരിക്കും. ഈ ഒരു പേഴ്സണൽ കൂടെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു, കൂടുതൽ ലാഗായിട്ട് ഞാൻ ചെയ്തില്ല. നിങ്ങളെൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്.